കഴിഞ്ഞ വർഷത്തെ മികച്ച തുടക്കത്തിനു ശേഷം ഒരു വൻ തകർച്ചയിലേക്കാണ് ടീം പോയത്. ക്രിസ് ഗെയിൽ, ഗ്ലെൻ മാക്സ്വെൽ അടങ്ങുന്ന വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുണ്ടായിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റന്മാരെ പരീക്ഷിച്ചിട്ടുള്ള ഒരു ടീം കൂടെയാണ് പഞ്ചാബ്. ഇതുവരെ അവർ 11 ക്യാപ്റ്റന്മാരെയാണ് പരീക്ഷിച്ചിട്ടുള്ളത്. യുവരാജിൽ തുടങ്ങി സംഘക്കാര, മഹേല ജയവർദ്ധന, അങ്ങനെ ഇപ്പോൾ കെ എൽ രാഹുൽ വരെ എത്തിയിരിക്കുന്നു അവരുടെ ക്യാപ്റ്റൻസി. അവരുടെ മെയിൻ പ്ലെയേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറ്റിംഗിൽ 54.43 ആവറേജ് ഉള്ള കെ എൽ രാഹുലും 167.27 സ്ട്രൈക്ക് റേറ്റുള്ള ഗ്ലെൻ മാക്സ്വെലും തന്നെയാണ് അവർക്ക് മുതൽക്കൂട്ട്. അതേപോലെ തന്നെ ബൗളിംഗിൽ മുഹമ്മദ് ഷമിയും അവരുടെ ടീമിനൊരു മുതൽക്കൂട്ടാണ്. ക്രിസ് ഗെയിൽ, ഗ്ലെൻ മാക്സ്വെൽ, നിക്കോൾ പൂരം തുടങ്ങിയ ബാറ്റ്സ്മാൻമാരും ഷെൽഡൻ കാർട്ടൽ, മുജീബ് റഹ്മാൻ തുടങ്ങിയ ബൗളർമാരും ടീമിന് പ്രതീക്ഷ നൽകുന്നു. അണ്ടർ 19 ലെഗ് സ്പിന്നറായ രവി ബിഷ്ണോൾ അടങ്ങുന്നതാണ് അവരുടെ യുവനിര. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ് ഗെയിൽ, മാക്സ്വെൽ, മൻദീപ് സിംഗ് അടങ്ങുന്ന പവർ ഹിറ്റിംഗ് ബാറ്റിംഗ് ലൈനപ്പ്, സ്പിന്നിൻ്റെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന പിച്ചിൽ മുജീബ് റഹ്മാൻ, കെ ഗൗതം തുടങ്ങിയ സ്പിന്നർമാരും ടീമിന് പ്രതീക്ഷ നൽകുന്നു. അതേപോലെ തന്നെ അവരുടെ വീക്ക് പോയിന്റ് നോക്കുകയാണെങ്കിൽ അവർക്കിവിടെ സ്റ്റാർട്ടിംഗ് ഇലവൻ ഇതുവരെയും ശരിയായിട്ടില്ല. അതുപോലെ തന്നെ സ്ക്വാഡ് ഡെപ്ത്, ഫാസ്റ്റ് ബോളേഴ്സ് ഇല്ലാത്തതും ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ഇല്ലാത്തതും ടീമിന് ഒരു വീക്ക് പോയിന്റാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പഞ്ചാബും നമുക്ക് പ്ലേ ഓഫ് വരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഷാരൂഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2012-2014 വർഷങ്ങളിൽ കിരീട ജേതാക്കളാണ്. ബ്രണ്ടർ മക്കെല്ലാം കോച്ചായ ടീമിൽ ദിനേശ് കാർത്തിക്കാണ് നായകൻ. വളരെ പവർ പാക്ഡ് ആയ ഒരു ടീമിനെയാണ് നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് ഒരു USA താരം IPL കളിക്കുന്ന ടീം കൂടെയാണ് KKR. അലി ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ USA താരം. അവരുടെ കീ പ്ലെയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 41.72 ആവറേജ് ഉള്ള ദിനേശ് കാർത്തിക്കും 188.74 സ്ട്രൈക്ക് റേറ്റുള്ള ആൻഡ്രെ റസൽ, പിന്നെ ഭാവിയുടെ വാഗ്ദാനമായ ശുഭ്മാൻ ഗില്ലുമാണ് അവരുടെ പ്രധാന ബാറ്റ്സ്മാൻമാർ. അതേപോലെ തന്നെ ബൗളിംഗിൽ നോക്കുകയാണെങ്കിൽ 109 ഇന്നിങ്സിൽ നിന്ന് 122 വിക്കറ്റ് വീഴ്ത്തിയ സുനിൽ നരേനും നമ്പർ 1 ടെസ്റ്റ് പ്ലെയർ ബൗളറും കൂടെയായ പാറ്റ് കമ്മിൻസുമാണ് പ്രധാന അട്രാക്ഷൻ. 15.5 crore പാറ്റ് കമ്മിൻസിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ സ്വന്തമാക്കിയത്. പാറ്റ് കമ്മിൻസ്, ആൻഡ്രെ റസൽ, സുനിൽ നരേൻ, അലി ഖാൻ, ഇയാൻ മോർഗൻ തുടങ്ങിയ വിദേശ താരങ്ങളും 140 km/h മുകളിൽ എറിയാൻ കഴിവുള്ള യുവ ഫാസ്റ്റ് ബൗളർമാരായ ശിവം മവി, കമലേഷ് നഗർകോട്ടി എന്നിവർ ടീമിനൊരു മുതൽക്കൂട്ടാണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ ഹിറ്റിംഗ് മിഡിൽ ഓർഡർ തന്നെയാണ് പ്രധാനം. ഫിനിഷേഴ്സിനാലും സമ്പന്നമാണ് KKR. ഇന്ത്യൻ മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയും ടീമിനൊരു മുതൽക്കൂട്ടാണ്. വിക്കറ്റ് ടേക്കിംഗ് ബൗളർമാരായ നരേൻ, കമ്മിൻസ് തുടങ്ങിയവരും ടീമിന് ഒരു പ്രധാന പ്ലസ് പോയിന്റാണ്. അതേപോലെ തന്നെ മലയാളിയായ ഫാസ്റ്റ് ബോളറായ സന്ദീപ് വാര്യരും ടീമിൻ്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്നു. അവരുടെ വീക്ക് പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ഓവർ റൺ ലീക്കേജ് ഇപ്പോഴും അവരുടെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ഇല്ലാത്തതും അവരുടെ ഒരു വീക്ക് പോയിന്റായിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ദിനേശ് കാർത്തിക് അല്ലാതെ അവർക്ക് മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതും വേണമെങ്കിൽ നമുക്കൊരു വീക്ക് പോയിന്റായി പറയാവുന്നതാണ്. ഇത്തവണയും KKR എവിടെ വരെ പോകുമെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സൺറൈസേഴ്സ് ഹൈദരാബാദ്. 2016 IPL ജേതാക്കളായ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്തവണ പുതിയ ക്യാപ്റ്റനായ ഡേവിഡ് വാണറിന്റെ കീഴിലാണ് ടീം ഇറങ്ങുന്നത്. VVS ലക്ഷ്മണനാണ് ഇത്തവണത്തെ അവരുടെ കോച്ച്. കഴിഞ്ഞ വർഷത്തെ ഓറഞ്ച് ക്യാപ് ഹോൾഡറായ ഡേവിഡ് വാർണർ ടീമിനൊരു മുതൽക്കൂട്ടാണ്. അതേപോലെ തന്നെ അവരുടെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും കീ പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ 3271 റൺസ് നേടിയ ഡേവിഡ് വാർണറും ജോണി ബെയർഷോയുമാണ് അവരുടെ പ്രധാന കീ ബാറ്റ്സ്മാൻമാർ. അതേപോലെ തന്നെ ബൗളിങ്ങിലാണെങ്കിൽ 109 വിക്കറ്റുകൾ നേടിയ ഭുവനേശ്വർ കുമാറും റാഷിദ് ഖാനുമാണ് അവരുടെ പ്രധാന അട്രാക്ഷൻ. വിദേശ താരങ്ങളായ വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരായ ഡേവിഡ് വാർണർ, കെയ്ൻ വില്യംസൺ, ജോണി ബെയർഷോയും ഓൾറൗണ്ടറായ മിച്ചൽ മാർഷ്, ബൗളർമാരായ റാഷിദ് ഖാൻ, ബില്ലി സ്റ്റാൻലേക്ക് തുടങ്ങിയവരും ടീമിനൊരു മുതൽക്കൂട്ടാണ്. അവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പണേഴ്സ് തന്നെയാണ് അവരുടെ പ്രധാന ശക്തി കേന്ദ്രം. സോളിഡ് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളേഴ്സ്, റാഷിദ് ഖാൻ്റെ ബൗളിംഗ് കൺസിസ്റ്റൻസി എന്നതെല്ലാം ടീമിനൊരു പ്ലസ് പോയിന്റാണ്. ഇനി നമുക്ക് അവരുടെ വീക്ക് പോയിന്റ്സിലേക്ക് നോക്കാം. അവരുടെ മിഡിൽ ഓർഡർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമോ എന്നത് ഇപ്പോഴും ഒരു സംശയകരമായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു വെൽ നോൺ ഫിനിഷർ ടീം ഇല്ലാത്തതും ഒരു പോരായ്മയായി കണക്കാക്കാം. ബാറ്റ്സ്മാൻമാരും ബൗളർമാരെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബൗളർമാരാണ് കൂടുതൽ മുൻതൂക്കം നൽകാൻ പറ്റുന്നത്. അങ്ങനെ ചെറിയ ചെറിയ വീക്ക് പോയിന്റുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനുള്ളത്. ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദ് എവിടെ വരെ എത്തുമെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മുംബൈ ഇന്ത്യൻസ്.
ഫാൻസിന്റെ കാര്യത്തിൽ സി എസ് കെയോട് കിടപിടിക്കുന്ന ടീം, വൺ ഓഫ് ദി ഐ പി എൽ ഫേവറേറ്റ്സ്, ഡിഫെൻഡിങ് ചാമ്പ്യൻസ്, ഇങ്ങനെ പല വിശേഷണങ്ങളാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത്. നോക്കൌട്ട് പോലും എത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് നിന്ന് കപ്പ് നേടുന്ന ടീം, അതാണ് മുംബൈ ഇന്ത്യൻസ്. ഇത്തവണയും അവരിൽ നിന്നൊരു പവർ പാക്ഡ് പെർഫോമൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്ട്രോങ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ ഇന്ത്യൻ പ്ലെയേഴ്സാണ് ആ ടീമിന്റെ പ്രധാന അട്രാക്ഷൻസ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കീഴിൽ ഇറങ്ങുന്ന ടീമിൽ പാണ്ഡ്യ ബ്രദേഴ്സ്, ബുംറ എന്നിവർ ടീമിന്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്നു. ഫോമിലുള്ള കിരൺ പൊള്ളാർഡ്, ക്രിസ് ലിൻ തുടങ്ങിയ വിദേശ താരങ്ങളും ട്രെന്റ് ബോൾട്ട്, മെക്ലെയൻ തുടങ്ങിയ ബൗളർമാരും ടീമിനൊരു മുതൽക്കൂട്ടാണ്. യുവനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഷാൻ കിഷനാണ് പ്രധാന അട്രാക്ഷൻ. അവരുടെ കീപ് ബാറ്റിംഗ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും ഹർദിക് പാണ്ഡ്യയും തന്നെയാണ്. റൺ ചേസിൽ നമ്പർ 3 രോഹിത് ശർമ്മയുള്ളത്. അതേപോലെ തന്നെ ഹർദിക് പാണ്ഡ്യയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 154.78 ആണ് ഹർദിക് പാണ്ഡ്യയുടെ സ്ട്രൈക്ക് റേറ്റ്. ബൗളർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബൗളേഴ്സായ ബുംറയാണ് ടീമിന്റെ പ്രധാന അട്രാക്ഷൻ. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇനി നമുക്ക് നോക്കാം. ബാറ്റിംഗിലും ബൗളിംഗിലും എക്സ്പീരിയൻസ്ഡ് ആയ ഇന്ത്യൻ പ്ലെയേഴ്സ്, ഫോമിലുള്ള പൊള്ളാദ്, ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളായ ബുംറ എന്നിവയെല്ലാം ഇവർക്കൊരു മുതൽക്കൂട്ടാണ്. ലെഗ് ഓഫ് സ്പിന്നറായ ചാഹർ, ലെഫ്റ്റ് ആം ഓഫ് സ്പിന്നറായ ക്രുണാൽ പാണ്ഡ്യയും ടീമിന്റെ ഒരു പ്രതീക്ഷകളാണ്. രോഹിത്, ഹർദിക് പാണ്ഡ്യ, ബുംറ തുടങ്ങിയ ആൾക്കാർ പരിക്കിൽ നിന്ന് പുറത്തു വന്നത് ടീമിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ്. അവരുടെ വീക്ക് പോയിന്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മലിംഗി ഇല്ലാത്തത് ടീമിന് വലിയൊരു പോരായ്മ തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറിൽ ബുംറ അല്ലാതെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു വ്യക്തിയുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 5-6 ഓരോ വർഷത്തിനിടയിൽ അവർ കപ്പ് നേടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത്തവണ അവർ കപ്പ് നേടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഇപ്പോൾ എന്റെ പ്ലേ ഓഫ് പ്രോബബിലിറ്റി പറയുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ റോയൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓർ RCB ആണ് എൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്ന സെമി ഫൈനലിസ്റ്റുകൾ. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏത് ടീം ഇപ്രാവശ്യം IPL ജേതാക്കളാകുമെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.